പെട്രോൾ എഞ്ചിൻ വരുന്ന ഹൈലൈൻ പ്ലസ് പോളോ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് വെറും 620,000 രൂപ കൊടുക്കാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്, 120-something കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി, ലാസ്റ്റ് സർവീസ് പുറത്തുനിന്നാണ്. അതിൽ ബാക്കിയുള്ള മൊത്തം സർവീസ് 15 ലക്ഷം IDV ഉണ്ട്. 15 ലക്ഷം ലോണും കിട്ടും. ലോണും കിട്ടും. 2 ലക്ഷം 3 ലക്ഷം കസ്റ്റമർ കൊടുക്കും. 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാനുണ്ടോ? 12 ലക്ഷം ചോദിക്കണ്ടല്ലേ? 12.5-70 ചോദിക്കുന്നത്. ഇനി നിങ്ങൾ കസ്റ്റമർ വന്നോട്ടെ, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. അത് വേറെ പിന്നെ ഫുൾ ലോൺ ആണ്. ലോണ് കൊടുക്കും ചെയ്യാം. 1 രൂപ ഡോക്യുമെന്റേഷൻ ചാർജ് ഉണ്ട്. കസ്റ്റമർക്ക് ഒരു ഒന്നും പേടിക്കണ്ട. പുതിയ ബാറ്ററി, പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്, സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ലാത്ത വാഹനം നമുക്ക് വെറും 4.20 കൊടുക്കുക. 17 ലാസ്റ്റ് വാഹനം നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക. 550 സിബിൽ സ്കോർ 4.5 രൂപയാണ്. 3.5 രൂപ ലോൺ കയറ്റാം. മാക്സിമം കയറും 10-80,000 മുടക്കിലേക്ക് വണ്ടി ഇറക്കാം. ഞമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും വണ്ടൂരുള്ള RB മോട്ടോഴ്സിലുള്ള വീണ്ടും എത്തിക്കൊണ്ട് കുറെ വണ്ടികൾ സ്റ്റോക്ക് ശേഷം ഒരു 10, 40, 50 വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയാണ്. പോളോളൊക്കെ ഫുൾ ഓൺ ഉണ്ടോ? നീല കളർ പോളുണ്ട്, GT പോളുണ്ട്, ഒക്കെ ഫുൾ ഓണാണ്. ഡസ്റ്ററുകൾ ഫുൾ ഓണില്, ടെറാനകള്, ഹോണ്ടാ സിറ്റികൾ ഫുൾ ഓണില്, കൊറേ വണ്ടികളുണ്ടോ? ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ഓണാണ്. 20 വണ്ടികൾ ഫുൾ ഓൺ, ഫുൾ ഓണാണ്. നമ്മളെ കൂടുതൽ സെമീർ ഭായ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമായിട്ട് പോണ്. ലൊക്കേഷൻ വരുന്നേ മലപ്പുറം ജില്ലയില് വണ്ടൂരാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ കറക്റ്റ് റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മളെ ഷോപ്പ്, ഷോപ്പും വീടും ഒരുമിച്ച് തന്നെയാണ്. ഇനി ഈ മാർച്ചിൽ നമ്മൾ സ്പെഷ്യൽ ഓഫർ വെക്കുന്നുണ്ട്. അതായത് 2024 മാർച്ച് 31 വരെ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഫുൾ ഓൺ വാഹനങ്ങള്, ഫുൾ ഓൺ കസ്റ്റമർക്ക് ഫുൾ ഓൺ കിട്ടുകയാണെങ്കിൽ അതിന് ഡോക്യുമെന്റേഷൻ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ട്. പൈസ വേണ്ട, പൈസ വേണ്ട. റമദാന് ഈ മാർച്ച് പ്രമാണിച്ചിട്ടുള്ള ഓഫർ ആണ്. എല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തുക. 1 രൂപ ഇല്ലാതെ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. ക്യാഷ് ബാക്ക് ഉള്ള 4-5 വണ്ടികളുണ്ട്. അതായത് വണ്ടി എടുക്കുമ്പോൾ 10-50 രൂപ, 1 ലക്ഷം 2 ലക്ഷം രൂപ ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം കസ്റ്റമർക്ക്. എങ്കിലും നമുക്ക് മാക്സിമം റേറ്റും കുറവാണ്. റേറ്റ് മാക്സിമം കുറക്കും. വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഒരു മാർച്ച് മാസം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അടിപൊളി ഓഫർ ആയിട്ട് നമ്മൾ വന്നിട്ട്. ഓട്ടോമാറ്റിക് ഫുൾ ഓണില് 5 വണ്ടി ഉണ്ട്. 2 ഡീസലും 3 പെട്രോൾ. പെട്രോൾ ആണ്. 3 ഫുൾ ഓൺ. ഫുൾ ഓൺ കൊടുക്കാല്ലേ? പോളോകളൊക്കെ ഫുൾ ഓൺ. ഫുൾ ഓൺ ഉണ്ട്. ഫുൾ ഓൺ, ഫുൾ ഓൺ, പോളോ ഫുൾ ഓൺ, സിറ്റി ഫുൾ ഓൺ, ജാസ് ഫുൾ ഓൺ, ആരിയർ ഫുൾ ഓൺ, തോമസ് എല്ലാം ഉണ്ട്. എല്ലാം ഫുൾ ഓൺ. 20-25 വണ്ടികൾ ഫുൾ ഓൺ കൊടുക്കണം. 40 വണ്ടിയുണ്ടായി. 25-27 വണ്ടികള് ഫുൾ ഓൺ കൊടുക്കണം. തീർച്ചയായിട്ടും. ഒക്കെ വീടുകൾ കാണാം. മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മാക്സിമം വില കുറച്ച് കൊടുക്കണേ. തീർച്ചയായിട്ടും. ഒക്കെ വീടുകൾ കാണാം. ഓ, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണുന്ന മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റത്തെ വണ്ടി പറഞ്ഞാല് ചെറിയ വിലക്ക് നീല കളർ പോളോ. നമ്മളെ കൂടുള്ളത് സെമീർ ഭായ്. നമ്മള് വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമാണല്ലേ? ഓ, സുഖമായില്ലേ? വന്നിട്ട് കുറച്ചു കാലമായി. ഇന്നിപ്പോ നമ്മള് മാർച്ച് റമദാന് പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറാണ്. എല്ലാ വണ്ടിക്കും ഓഫറാണ്. ഫുള്ള് ഇതൊക്കെ ഫുൾ ഓൺ ഉള്ള വണ്ടികൾ. 17 വണ്ടികൾ ഫുൾ ഓണിൽ നമുക്ക് കൊടുക്കാം. അതേ 17 വണ്ടികൾ ഫുൾ ഓൺ. ഈ ഫുള്ള് ലോൺ ചെയ്യുന്ന വണ്ടിയിൽ കസ്റ്റമർക്ക് ഓക്കെ ആണെങ്കിൽ, ഫുൾ ഓൺ കിട്ടുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അത് ഫ്രീ ആണ്. ഈ മാർച്ച് മാസം മൊത്തം, ഈ മാർച്ച് മാസം മൊത്തം ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. ഉറപ്പ് മുടക്കണം. ഇത് 2018 മോഡല്. 19 ഡെലിവറി തന്നിട്ടുള്ളത്. 19 രജിസ്റ്റർ വന്നിട്ടുള്ളത്. 2019 വണ്ടി റോട്ടിലോട്ട് ഇറങ്ങിയത്. ഏറ്റവും ടോപ്പ് ഹൈലൈൻ പ്ലസ്. ഹൈലൈൻ പ്ലസും ഒരുപാട് ആളുകൾ അന്വേഷിക്കാറുണ്ട്. ഹൈലൈൻ പ്ലസ് ഉള്ള ആണ്. അതായത് ഹൈലൈൻ പ്ലസ് ആകുമ്പോ അലേവിലിന്റെ വ്യത്യാസം വരും. അലേവില 16 സൈസ് വരും. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വരും. റിയർ AC വരും. റിയർ AC വരും. ആ കമ്പനി റിയർ AC വരുന്ന വാഹനമാണ്. നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല അടിപൊളി. ഇത് റീപെയിന്റ് ചെയ്തതല്ല, കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ്. പെയിന്റ് ആണ്. ഒരുപാട് ആളുകൾ ഈ പെയിന്റ് കമ്പനി വരുന്ന പെയിന്റ് ആണ്. നല്ല അട്രാക്റ്റീവ് ആയ പെയിന്റ്. ഒരു റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത 2019 മോഡൽ വാഹനം. ഓക്കെ. 19 രജിസ്റ്റർ ഉള്ള വാഹനം. തീർച്ചയായിട്ടും. കിലോമീറ്റർ ഇപ്പൊ നിലവിൽ 1 ലക്ഷം കിലോമീറ്റർ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്. ഒരു സർവീസ് പോലും പുറത്തെടുത്തിട്ടില്ല. പിന്നെ ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 15,000 കിലോമീറ്ററിലാണ് സർവീസ് ഉള്ളത്. വെറും 6,000-7,000 രൂപ സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ.
5000 കിലോമീറ്റർ ആകുമ്പോൾ ഇത് പെട്രോൾ എഞ്ചിൻ ആട്ടോ, പെട്രോളാണ് വരിക. പെട്രോൾ എഞ്ചിൻ വരുന്ന ഹൈലൈൻ പ്ലസ് പോളോ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് വെറും 620,000 രൂപ കൊടുക്കാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ഫ്രീ ആണ്. ഫുള്ള് ലോണിൽ വരുന്ന 17 വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിലെല്ലാം നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണല്ലേ. ഈ ഓഫർ ആണ് റംസാൻ ആയിട്ടുള്ള ഓഫറുള്ള ഓഫർ ആണ്. അടുത്ത വണ്ടി റെഡ് കളറ് സ്വിഫ്റ്റ് 2019 മോഡല്, വെറും 44,000 കിലോമീറ്റർ. പെട്രോൾ ആണ് ഈ വാഹനവും, LXI ഓപ്ഷനിലാണ്. AC പവർ സ്റ്റാരിംഗ്, 2-ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ് വരും. ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ ഇതിൽ വരും. കമ്പനി സെറ്റും ഡുവൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. നമുക്ക് 5.5 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. 19 ഏഴാം മാസമാണ് വണ്ടി, 19 ലാസ്റ്റ് ആണ് ഈ വാഹനം. സെക്കൻഡ് ഓണർ, 44,000 കിലോമീറ്റർ ഓടിയ ഈ വാഹനം നമുക്ക് വെറും 5,75,000 രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ് എല്ലാ വാഹനവും, റേറ്റ് നെഗോഷ്യബിൾ ആണ്. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം ഡോക്യുമെന്റേഷൻ ചാർജ് ഫുൾ ലോൺ ഉള്ള വണ്ടികൾക്ക് ഫ്രീ ആണ്. ഇത് 5,30,000 വരെ ലോൺ ചെയ്യാം. ഏകദേശം ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് റെഡ് കളർ, റെഡ് കളറ് ഷിഫ്റ്റ് റീപ്ലേസ് ഇല്ലാത്ത കമ്പനി സ്റ്റിയർ ഉള്ള വാഹനം നമുക്ക് വെറും 40,000 രൂപക്ക് കൊണ്ടുപോകാം. ഇതിന് കമ്പനി പറയുന്ന 23 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. ഒരു 18-20 കൺഫോമായിട്ട് കിട്ടുന്നത്. ലോങ് ഡ്രൈവിൽ നമുക്ക് 22 കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വേറെ റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വണ്ടി. നല്ല വൃത്തിയുള്ള വാഹനമാണ്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണം ബമ്പറും കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. 5.5 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ്. അടുത്ത 8ാം മാസം വരെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് ഒന്നും ചെയ്യേണ്ട, ഒരു ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറി കൊടുക്കാൻ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി I20 വൈറ്റ് കളറാണ്, ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ഇതും നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന 2018 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് വണ്ടി, ഡീസലുള്ള ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ്. 6 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS എല്ലാം കമ്പനി ഇൻബിൽഡ് വരുന്ന വണ്ടി. എല്ലാ സംഭവം ഒന്നും വരുന്നില്ല, എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. DR, ഡേലൈറ്റ്, പ്രൊജക്ടർ ലാമ്പ്, റണ്ണിംഗ് ലൈറ്റ്, എല്ലാ ഓപ്ഷനും വരുന്ന I20 ആക്റ്റീവ് XXO ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന് ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോൾ ഇന്റീരിയർ മൊത്തം ബ്ലാക്ക് ആയിരിക്കും. റൂഫും ഡാഷും ഒക്കെ ബ്ലാക്ക് ആയിരിക്കും. ഫുൾ ബ്ലാക്ക്. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. അതിന്റെ മേജർ സർവീസ്, അതിന്റെ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്താണ്. ഒരു ഭാഗം നിങ്ങൾക്ക് ചിന്തിക്കണ്ട, ഓയിലും ഫിൽറ്ററും കാര്യങ്ങളും അതും സർവീസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ. 1000 കിലോമീറ്ററിന്റെ താഴെ ആയിട്ടുള്ളൂ. സർവീസ് പക്ക സർവീസ് ഉള്ള വാഹനമാണ്. സർവീസ് ബുക്ക് കിട്ടിയില്ല, സെക്കൻഡ് കീ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് റേറ്റ് 7,20,000 രൂപയാണ്. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. ഫുൾ ലോൺ കിട്ടുന്ന കസ്റ്റമർ ആണെങ്കിൽ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അതെ, 18 കിലോമീറ്റർ കൺഫേം മൈലേജ്. കൺഫേം മൈലേജ് പിന്നെ കസ്റ്റമറുടെ ഓടിക്കുന്ന പെർഫോമൻസ് അനുസരിച്ച് എങ്ങനെ ഓടിച്ചാലും 18 കിലോമീറ്റർ കൺഫേം ആണ്. ഡയമണ്ട് കട്ട് വീല് ഒന്നും ചിന്തിക്കാല്ല, കസ്റ്റമർക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഉഷാറുള്ള വാഹനം, ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഡീസൽ വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാം, എല്ലാ വാഹനവും നല്ല ടൈറ്റ് വിലയാണ്. റേറ്റ് കുറച്ച് കൊടുക്കാം, റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാം. മാർച്ച് ആണ്, റമദാൻ ആണ്, മാക്സിമം ഡിസ്കൗണ്ട് ഇത് കൊടുക്കാം തീർച്ചയായിട്ടും. അടുത്ത വണ്ടി വീണ്ടും റെഡ് കളറ് പോളാണ്. ഇത് GT 1.5 വരുന്ന ഡീസൽ എഞ്ചിൻ. അതെ, 1.5 ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള 1.5 ഉള്ള ഡീസൽ എഞ്ചിൻ ആണ് ഈ വാഹനം. പെർഫോമൻസ് ഈ വാഹനത്തിന് കഴിഞ്ഞിട്ടുള്ളൂ, വേറൊരു ഈ കാറ്റഗറി ഉള്ള വാഹനം, അത്രയും പെർഫോമൻസ് ഉള്ള വാഹനമാണ് ഇത്. 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ്, ലാസ്റ്റ് സർവീസ് പുറത്തുനിന്നാണ്. അതിൽ ബാക്കിയുള്ള മൊത്തം സർവീസ് ഉണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. പുതിയ ഇൻഷുറൻസ് നമുക്ക് 5 ലക്ഷം IDV ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. 15 വാഹനമാണ് നമുക്ക്
520,000 രൂപ കൊടുക്കുക. 15 മുതൽ 520,000 കൊടുക്കുക, കുറച്ചും കൊടുക്കുക, ഫുൾ ലോണും കൊടുക്കുക. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണല്ലേ. ഐലൈൻ ആണ്, ഐലൈൻ പ്ലസ് അന്ന് വന്നിട്ടില്ല, 17 ശേഷമാണ് ഐലൈൻ പ്ലസ് വന്നത്. രണ്ട് പുത്തൻ ടയർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. 500,000 രൂപ ഐഡിയുള്ള പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് എടുത്തു കൊടുക്കും. അതും റെഡ് കളറിലെ ഡീസൽ പോളോ ഹൈലൈൻ GT. അത് 1.5 എന്ന ലിമിറ്റഡ് വരുന്ന എഞ്ചിനാണിത്. നമുക്ക് വെറും സീറോ ഡൗൺ പേയ്മെന്റിൽ കസ്റ്റമർ സിബിൽ സ്കോറും വേണം, ബാങ്കിങ് വേണം. ഫുൾ ലോൺ കൊടുക്കുന്ന മാത്രമല്ല, കസ്റ്റമർക്ക് ഒരു രൂപ വേണ്ട, ഡോക്യുമെന്റേഷൻ ചാർജും കാര്യങ്ങളും അതും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. മാസം മാസം അടച്ചടച്ച് തീർച്ചയായിട്ടും. മൈലേജ് കിട്ടും ഇതിന്? 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും, അത് 18 കിലോമീറ്റർ കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ നമ്മള് ഡ്രൈവിംഗിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ട് കൂടെ വ്യത്യാസങ്ങൾ വരും. അടുത്ത വണ്ടി വാഗണർ. വാഗണർ ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഗണർ VXi ആണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനം. കസ്റ്റമർ വേറൊരു പ്രത്യേകത, ഇതിൽ സീറോ ക്ലെയിം ഉള്ള വാഹന. ഒരു ക്ലെയിമും ഇല്ല, കസ്റ്റമർ ഒരു ക്ലെയിമും നടത്തിയിട്ടില്ല. 2017 നവംബർ വാഹനം, 17 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസോട് കൂടിയ വാഹനം. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഈ വാഹനത്തിന് ഒരു റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ധൈര്യപ്പെട്ട് കൊടുക്കാം. ഇത് VXi ആകുമ്പോ പിന്നെ ഫോർ ഡോർ പവറിന്റെ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നല്ല എംടി ആണ് വരിക, കാരണം കൂടുതൽ ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്. ഗൾഫിലൊക്കെ പോകും പ്രവാസികളായ ആളുകൾക്ക് നാട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും, വീട്ടുകാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഡിമാൻഡ് ഉള്ള വാഹനങ്ങളിൽ ഒന്ന് വാഗണറാണ്. രണ്ടാമത്തെ സലോറിയ, രണ്ടും നമ്മളെ കയ്യിലുണ്ട്. രണ്ടു ഓട്ടോമാറ്റിക്. ഇത് 420,000. 420,000 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. 4 പുതിയ ടയർ ഉണ്ട്. ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന 4 ടയർ ഉണ്ട്. കസ്റ്റമർക്ക് ഒരു ഒന്നും പേടിക്കണ്ട, പുതിയ ബാറ്ററി, പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്, സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ലാത്ത വാഹനം. നമുക്ക് വെറും 420,000 കൂടെ, 17 ലാസ്റ്റ് വാഹനം. നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. 550 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഫുൾ ലോണും ചെയ്ത് കൊടുക്കുക. കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആയിട്ട്, അതും ഫ്രീ ആണ്. പൈസ വേണ്ട, പൈസ വണ്ടി എടുത്ത് പോയാൽ, വണ്ടി എടുത്ത് പോയാൽ മാസം അടവടക്കുക. ബാങ്ക് ആയിട്ടുള്ള ഇടപാടാണ്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് ലോൺ ചെയ്ത് കൊടുക്കുക. ഫുൾ ലോൺ ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ലോൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടെയും ചെയ്യാം, അത് ഗ്യാരണ്ടിയാണ്. നമ്മൾ ഒരു 1,00,000 രൂപക്കാണെങ്കിൽ, 4,00,000 രൂപക്കാണെങ്കിൽ, 5,00,000 രൂപക്കാണെങ്കിൽ കറക്റ്റ് EMI നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാൻ കഴിയും, കസ്റ്റമർ സിബിൽ അറിഞ്ഞാൽ. എന്നിട്ട് അവർ വേറെ എവിടെയെങ്കിലും ചെക്ക് ചെയ്തിട്ട് നമ്മളതാണ് കുറവ് ഇൻട്രസ്റ്റ് കൺഫേം ആയി ശേഷം മാത്രം ചെയ്താൽ മതി. ഗ്യാരണ്ടിയാണ്. എത്ര മൈലേജ് ഉണ്ട് ഇതൊരു? 17 കിലോമീറ്റർ മൈലേജ് AMT കിട്ടും. ഡയറക്റ്റ് കിട്ടും, കൺഫേം ആയിട്ട് കിട്ടും. കാരണം ഞാനാണെങ്കിൽ വാഹനം അവിടെ നിന്ന് ഓടിച്ചു പോകുന്നത്, അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാം. 17 കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും തീർച്ചയായിട്ടും. അടുത്ത വണ്ടി സെലേറിയ ഓട്ടോമാറ്റിക്. സെലേറിയ ഓട്ടോമാറ്റിക് VXi ഓപ്ഷണല്. ഓപ്ഷൻ ആവുമ്പോ ഡുവൽ എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് വരുന്നത്, അതുപോലെ തന്നെ ABS ബ്രേക്കും വരും. ABS ബ്രേക്കും വരുന്നുണ്ട്. അതെ, ഇത് 2016 ലാസ്റ്റ്, 16 ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ ഓടിയ AMT ഉള്ള വാഹനം. നമുക്ക് 4 പുത്തൻ ടയറാണ് കസ്റ്റമർ. 4 പുതിയ ടയർ. ഇൻഷുറൻസ് ഒരു മാസേ ഉള്ളൂ നിലവില്. അപ്പൊ ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാൻ കഴിയില്ല. ഈ ഇൻഷുറൻസ് എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് വരുത്തി വാങ്ങിക്ക കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഇത് ഒരു പാർക്ക് ആൻഡ് സെയിൽ ഉള്ള വാഹനം. പാർക്ക് ആൻഡ് സെയിൽ ആണ്. പാർക്ക് ആൻഡ് സെയിൽ. നമുക്ക് 2016 VXi ഓട്ടോമാറ്റിക് വാഹനത്തിനൊക്കെ 400,000 മുകളിൽ വരുന്നതാണ്. 44,000 കിലോമീറ്റർ ഓടി വേണം. ഇത് ഫ്ലഡ് വാഹനമാണ്, അതായതുകൊണ്ടാണ് ഇത് റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. കമ്പനി സ്റ്റെയറി ഉണ്ട്, KL10 സ്റ്റെയറി ഒക്കെ നോക്കിട്ട് എടുത്താൽ മതി. നമ്മള് നാട്ടിലുള്ള വാഹനമാണ്, ധൈര്യപ്പെട്ട് എടുക്കുക. കാരണം മേജർ ആയിട്ടുള്ള ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഏ കാറ്റഗറിയാണ്, സീറ്റിന്റെ താഴ്ഭാഗം, സ്റ്റാരിങ്ങിന്റെ താഴ്ഭാഗം, റൂഫിന്റെ താഴ്ഭാഗം, അങ്ങനെ 3 കാറ്റഗറിയാണ്. A, B, C. ഇതിൽ ഏ കാറ്റഗറി ഫ്ലഡ് ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. കൺഫേം ആയിട്ട് കസ്റ്റമർ ഫുൾ കമ്പനിയിൽ നിന്നാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ആ ഗ്യാരണ്ടിയോട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്.
3,45 ചോദിക്കുന്നത്. 3,45,000 രൂപ ഓട്ടോമാറ്റിക് മാനുവൽ വാഹനത്തിന് തന്നെ ഇതിന്റെ ഏറെ കൊടുക്കണം. ഇത് നമുക്ക് 1 മന്ത് വാറണ്ടി കൊടുക്കാം. 1 മന്ത് വാറണ്ടി കൊടുക്കുക. കസ്റ്റമർ അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കയറ്റിയിട്ടുള്ളൂ. 1 മന്ത് വാറണ്ടി എന്ന് പറയുമ്പോൾ റെഡ് വണ്ടിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മറ്റുള്ള. കാരണം ഈ ഇലക്ട്രിക്കൽ പരമായിട്ടോ എഞ്ചിൻ പരമായിട്ടോ ഗിയർ ബോക്സ് ബന്ധമായിട്ടോ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും. ഈ വാഹനം എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് ഷോറൂം ഉണ്ട്. അവിടെ പോയിട്ട് വണ്ടിയുടെ മൊത്തം ഹിസ്റ്ററിയും മൊത്തം സർവീസും അതിന്റെ മൊത്തം സ്പെയറും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് മാസ്റ്റർ എടുത്താൽ ധൈര്യപ്പെട്ട് എടുത്താൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഉറപ്പ് മുടക്കും വേണ്ട, കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ, അതും ഫ്രീ ആണ്. വണ്ടി എടുക്കട്ടെ, കസ്റ്റമർ തീർച്ചയായിട്ടും. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ആണ്, വൈറ്റ് കളർ. 2016 ലാസ്റ്റ് വാഹനം, 16 നവംബർ ആണ് വാഹനം. ഇത് 26-25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനുള്ള എന്തായാലും മൈലേജ് കിട്ടും. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് മൈലേജ് കൂടിയ സർവീസ് കോസ്റ്റ് കുറഞ്ഞ വാഹനങ്ങളിൽപ്പെട്ട വാഹനം ഫിഗോ. നിങ്ങൾ 2010, 2011, 2012 ഒക്കെ എടുക്കുമ്പോൾ അതിന് ഇഞ്ചക്ടർ കംപ്ലൈന്റ് ഉണ്ടാവും, അതൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും. അതൊക്കെ കഴിച്ച് അവർ ശരിയാക്കി ഇറക്കിയ എഞ്ചിനാണ് 13 ശേഷം വരുന്ന എഞ്ചിൻ. കമ്പനി തന്നെ റിക്കവറി മറ്റേ കമ്പനിയിലോട്ട് തിരിച്ചു വിളിച്ച് അതെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് പിന്നെ ആ വണ്ടികളൊക്കെ അന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 14 കമ്പനി ഇതിലൊക്കെ വന്നിട്ടുള്ള എഞ്ചിന് എക്കോ സ്പോർട്ടിലുള്ള സെയിം എഞ്ചിനാണ്, 1.5 ലുള്ള ഡീസൽ എഞ്ചിനാണ്. നിങ്ങൾക്ക് ടൈറ്റാനിയം ഓപ്ഷൻ ആണ്, എല്ലാ ഓപ്ഷനും വരും. അലോയ് വീൽ, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, എല്ലാ ഓപ്ഷനും വരും. ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടയർ ഒരു 90% ടയർ ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും. കസ്റ്റമർക്ക് 3,45 കൊടുക്കാം. ഫുൾ ലോൺ കയറില്ല, കാരണം ഫുൾ ലോൺ കയറില്ല. മാക്സിമം 2.5-3 അകത്ത് ലോൺ ചെയ്തെടുക്കുക. 3,00,000 രൂപ ID ഉള്ള പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്കുക. ഒരു 10,000 രൂപ വേണ്ടി വരും. ഒരു 10,000 രൂപയ്ക്കുള്ളില് ഡീസല് നല്ല ഹൈ മൈലേജ് കിട്ടുന്ന വാഹനം. വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു മാത്രമല്ല, ഈ വാഹനം എക്സ്പെൻസീവ് വളരെ കുറവാണ്. മറ്റുള്ള വാഹനം അപേക്ഷിച്ചിടത്തോളം എക്സ്പെൻസീവ് കുറവാണ്. വണ്ടി അപാര ബോഡി വെയിറ്റ് ആണ്, ഒന്നും സംഭവിക്കില്ല. നല്ല ബോഡി കുത്തിയുറപ്പുള്ള വാഹനമാണ്, ധൈര്യപ്പെട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഫിഗോ. അതും ന്യൂ മോഡല്. ഫോർഡ് ഒക്കെ 24 ഇപ്പോ പുതിയ വരുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എൻഡോവർ നമ്മളെ കയ്യിലുണ്ട്, എൻഡോവർ പുതിയ ഇറക്കുന്നുണ്ട്. അടുത്ത വണ്ടി ഹോണ്ട ജാസ്, നല്ല അടിപൊളി കളർ. അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ 2016 ലാസ്റ്റ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഡീസൽ ആണ്, 1.5 ആണ് ഇതും എഞ്ചിന് വരിക. കസ്റ്റമർക്ക് ഒരു അലോയ്വീൽ വേണമെങ്കിൽ ചെയ്തോട്ടെ, കമ്പനി അലോയ്വീൽ വരുന്നില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും. 4-ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോൾ, ക്ലൈമറ്റ് കൺട്രോൾ, AC, കമ്പനി ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാം, എല്ലാ ഓപ്ഷനും വരുന്ന XV ആണ്. അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും വരും, ഡയമണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലിന് 23 കിലോമീറ്റർ മൈലേജ് കൺഫേം, ധൈര്യം കിട്ടും, ധൈര്യമായിട്ട് കിട്ടും. 2016 വാഹനമാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. ഇൻഷുറൻസ് എടുക്കേണ്ടി വരും കസ്റ്റമർ എടുക്കുമ്പോ. നമുക്ക് റെഡി കഴിക്കാൻ വേണ്ട, വേണ്ട, കാരണം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു രൂപ ഇല്ലാതെ കസ്റ്റമർക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ എടുത്തു കഴിഞ്ഞാലാണ് ഫുൾ ലോൺ കിട്ടുന്നത്. 5.5 ലക്ഷമാണ് ചോദിക്കുന്നത്. മാക്സിമം നെഗോഷ്യബിൾ ആണ് റേറ്റിന്റെ കാര്യത്തിൽ. നിങ്ങൾ ബാർഗൈനിങ് പേടിക്കാൻ വേണ്ട, നല്ല മാക്സിമം റേറ്റ് കുറച്ചു കൊടുക്കാം നമുക്ക്. ഈ വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫുൾ ലോൺ കിട്ടുന്ന കസ്റ്റമർക്ക് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി, ഇതും ഫുൾ ലോൺ ആണ്. 2015 മോഡൽ, പക്ക കേരള വാഹനങ്ങളാണ്. ഇതൊന്നും റീവണ്ടികൾ ഇല്ല, കേരള വണ്ടികൾ മാത്രമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 15 മോഡല്. ഇതും SV ആണ് വേരിയന്റ്. സെയിം ഓപ്ഷൻ ആണ്, പക്ഷേ കസ്റ്റമർ ഇതിൽ ആഡ് ചെയ്തത് അലോയ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ അതിൽ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് SV വേരിയന്റ്, ഡീസൽ പെട്രോൾ ആണ് കേട്ടോ, പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 പുതിയ ടയർ, ഒരു 95% നാല് പുതിയ ടയർ ഉള്ള വാഹനം. ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക്, ഡിഫോഗർ, ബാക്കിലോട്ട് AC, എല്ലാ ഓപ്ഷനും വരുന്ന സിംഗിൾ ഓണർ വാഹനം. 5.70 ആണ് ചോദിക്കുന്നത്.
ഇനി നിങ്ങൾ കസ്റ്റമർ വന്നോട്ടെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. അത് വേറെ പിന്നെ ഫുൾ ലോൺ ആണ്, ലോണ് കൊടുക്കും ചെയ്യാം. ഒരു രൂപ ഡോക്യുമെന്റേഷൻ ചാർജ് വേണ്ട, എല്ലാം ഫ്രീ ആണ്. നിങ്ങൾ തന്നാൽ മാത്രം മതി. ഫണ്ട് എടുക്കുന്ന ആൾക്ക് ഈ മാർച്ച് 31 വരെയുള്ള ഓഫർ ആണ്. അപ്പൊ മാക്സിമം ഓഫർ ആണ്, എല്ലാ വാഹനങ്ങളും മാർച്ച് 31 വരെ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ, കാരണം നിങ്ങൾക്കറിയാം മാർച്ചിൽ ഏറ്റവും കൂടുതൽ സെയില് കുറവുള്ള ദിവസങ്ങളാണ്. ഓഫർ നമ്മൾ ചെയ്ത് കൊടുക്കുക എല്ലാവരും, അതിന്റെ ഉപകാരം നടക്കട്ടെ. ഇതൊരു 15 കിലോമീറ്റർ കൂട്ടിയാൽ മതി. ലോങ് കൂടുമ്പോ 16 ആ റേഞ്ചിലൊക്കെ കിട്ടും. നല്ല കുത്തി പിടിച്ച് ഓടിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല അതിൽ കുറയും, അത് 13-14 ഒക്കെ ആവും. കാരണം ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൈലേജ് കൺഫേം വരിക. തീർച്ചയായിട്ടും അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട സിറ്റി ആണ്, റെഡ് കളർ ആണ്, മുന്തിരി കളർ ഉള്ള വാഹനം. 2015 ലാസ്റ്റ് മോഡല്, ഇപ്പൊ സെക്കൻഡ് ഓണർ ആയിരുന്നു, നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ തേർഡ് ആയിട്ടുണ്ട്. ഇൻഷുറൻസ് 600,000 രൂപ ഐഡിയുള്ള ഇൻഷുറൻസ്, 5.25 lakh വണ്ടി കൊടുക്ക. 600,000 ഐഡി ഉള്ള ഇൻഷുറിന് 5.25 lakh വണ്ടി കൊടുക്കുക. റേറ്റ് 5.25 lakh വണ്ടി കൊടുക്കുക, റീറേസ്റ്റ് ചെയ്ത വണ്ടിയാണ്. അഡാറ് ലുക്കിലോട്ടും പുതിയ 7th generationലാണ് ഈ വാഹനം വരുന്നത്. ചെയ്തിട്ടുണ്ട് അവര് ഏകദേശം 1.5 lakh മുകളിൽ അവർ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അടിപൊളി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, ABS, അലോയ്വീല്, ഡിഫോഗർ എല്ലാം ഇതിൽ നിലവിൽ വരുന്നുണ്ട്. എല്ലാം കസ്റ്റമർ ചെയ്തതാണ്. തീർച്ചയായിട്ടും 1.30 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി ഉള്ള സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിക്കൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. റീറജിസ്ട്രേഷൻ വണ്ടിയാണ്, ഫുൾ ഓണ് കേറൂല. 10-50 rupees മുടക്കി നമുക്ക് ഈ വാഹനം കൊടുക്കും ചെയ്യാം. 6 lakh രൂപ ഐ ഡി ഉണ്ട്, 5.25 lakh റേറ്റ് ചോദിക്കുന്നത്. ഒരു 50-75 rupees അകത്തുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈൽ നോക്കിട്ട് പറഞ്ഞിട്ടോ. അതെ, ഇത് ഡീസൽ 23 kilometer മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഡീസൽ എഞ്ചിന് ഹോണ്ട സിറ്റിക്കൊക്കെ മൈലേജ് നോക്കി നടക്കുന്ന ആളുകൾക്ക് ബെറ്റർ ചോയ്സ് ആണ്. അതെ. അടുത്ത വണ്ടി വോക്സ്വാഗന്റെ ആമിയോ. വെൻഡോ അത് ഫ്രണ്ട് ഭാഗം നോക്കുമ്പോ രണ്ടും ഒരേ സെയിം. വെൻഡോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ കംഫർട്ട് ലൈൻ വരുന്ന ഓട്ടോമാറ്റിക്. 2014 മോഡല്, 15 delivery, 15 registration വരുന്ന 50,000 kilometer ഓടിയ വാഹനം. ആകെ 50,000 kilometer ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. കസ്റ്റമർക്ക് സെക്കൻഡ് ഓണർ ആയിരുന്നു നിലവില്, എന്റെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. ഈ രണ്ട് വാഹനം നമ്മളെ പേരിലാണ്. ചിലത് മാറാതെ കിട്ടും, ചിലത് മാറിയാണ് കിട്ടുള്ളൂ. വണ്ടിന്റെ കണ്ടീഷൻ കണ്ടിട്ടാണ്. ഒരു മെക്കാനിക്കൊന്നും ഒരു ഭാഗം ചിന്തിക്കാല്ല. അത്ര ഗ്യാരണ്ടി ഗ്യാരണ്ടി. ഞാനൊരു 44,000 kilometer എടുത്താണ്. അപ്പൊ ഈ RC മാറി വന്ന വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ കുറച്ചു കാലം കൊണ്ടടന്നിരുന്നു. ആ ഒരു ധൈര്യത്തോടു കൂടെ കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. 4 lakh rupees ഐ ഡി കിട്ടും, 4.5 lakh ID കിട്ടും. കസ്റ്റമർക്ക് ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഇത്. എ കാറ്റഗറി ഫ്ലഡ് സർവീസ് ചെയ്തിട്ടുണ്ട്. 6,000 kilometer ഓടിയപ്പോ ഞാൻ 43,000 or 40,000 ആയിട്ടുള്ള ഞാൻ എടുക്കുന്നത്. ശരി, 10,000 kilometer ഞാൻ ഒരു കംപ്ലൈന്റ് ഇല്ല. ഒരു മാസം ഗ്യാരണ്ടി കൊടുക്കുക. ഇപ്പൊ 40 vehicles നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. രണ്ട് വണ്ടികൾ ഫ്ലഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അറിയുന്നതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഓരോ സ്പെയറും ചെക്ക് ചെയ്തിട്ടാണ് ഫ്ലഡ് സർട്ടിഫൈ ചെയ്യുക. അത് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. നമുക്കത് എന്ത് ചെയ്യാം, 1 month വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോളി, കംപ്ലൈന്റ് നിങ്ങൾ കൊടുക്കണോളി. എത്ര ഗ്യാരണ്ടി പറഞ്ഞാണ്? ഒരു എഞ്ചിന് ഗിയർ ബോക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് 19 rupees മുടക്കുണ്ടെങ്കിൽ ഇത് 7-speed ഗിയർ ബോക്സ് വരുന്ന 1.2 വരുന്ന GT എഞ്ചിനാണ്. GT എഞ്ചിൻ വരുന്ന 1.7-speed ഗിയർ ബോക്സ് ആണ് വരിക. ഇതിൽ പിന്നെ നമുക്ക് ബാക്കിലോട്ട് AC വരും, 4-door പവർ വിൻഡോ വരും. ഇത് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവർ വിൻഡോ ഒക്കെ വരുന്ന വാഹനമാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റും, എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. ഈ ഫ്ലഡ് വണ്ടി എ കാറ്റഗറി ഫ്ലഡ് പറഞ്ഞാൽ ഇതിന്റെ സീറ്റിന്റെയും താഴെ ഫ്ലോർ ലെവലിൽ മാത്രം ആകെ രണ്ട് കാലം റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ആ ബാക്കിലോട്ട് വരുന്ന മറ്റേ ഡിക്കിയുടെ ആ ഒരു ഇത് മാത്രം, കേബിൾ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി വേണ്ട. എവിടെ വന്ന് നിങ്ങൾ ഒരു കസ്റ്റമർ ഒരു വേറൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ഫ്ലഡ് അല്ലാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ഒരാൾക്കും ഫ്ലഡ് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള വാഹനം. അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പെർഫെക്റ്റ് ഉള്ള വാഹനമാണ്. 4.5 lakh
3.5 to 3.75 രൂപയും ലോൺ കയറ്റാം. മാക്സിമം കേറും 50,000 മുടക്കിലേക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് 1 മന്ത് വാറണ്ടിയും കൂടി. 15 to 15 കൂട്ടിയാൽ മതി, 14-15 ഏറി കഴിഞ്ഞാൽ 17 കിട്ടുമല്ലേ. അടുത്ത വണ്ടി നിസാൻ സണ്ണി, വീണ്ടും സണ്ണ വണ്ടി. ഇതും 2014 മോഡലാണ്, പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. എക്സ് വി ആണ് ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടി. 2014 ലാസ്റ്റ് തേർഡ് ഓണർഷിപ്പ് ആണ്, ഡീസൽ ആണ്. 23-22 കിലോമീറ്റർ മൈലേജും കൺഫേം ആണ്. ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഇതിന് കഴിഞ്ഞിട്ട് വേറെ വണ്ടിയിൽ സെഡാനുള്ളൂ. അത്രയും നീറ്റ് ഉള്ള വാഹനമാണ്. ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, ഡുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ, AC, എല്ലാ ഫീച്ചേഴ്സും വരുന്ന കമ്പനി വരുന്ന വാഹനം. റിവേഴ്സ് ക്യാമറയും ടച്ച് സ്ക്രീനും ഒക്കെ കമ്പനി വരുന്നതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന കേരള രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്ര ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വാഹനത്തിന്? 4,20,000 രൂപ നമ്മൾ ചോദിച്ചിരുന്ന പ്രൈസ്. ഇപ്പോ നമുക്ക് 4,00,000 രൂപ കൊടുക്കാം. 20,000 കുറച്ചു, 20,000 കുറച്ച് 4,00,000 രൂപ കൊടുക്കാം. ഇനിയും നെഗോഷ്യബിൾ ആണ്. ഏഴാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. 3,50,000 രൂപ ലോൺ നമുക്ക് കസ്റ്റമർ വാഹനം. അതും നല്ല മൈലേജ് ഉള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ്. അന്ന് ഏകദേശം 12,00,000 രൂപ അടുത്ത് വില വന്നിട്ടുള്ള, അത് ന്യൂ ഷേപ്പാട്ടോ. അതും 14 ആണ്, ഇതും 14 ആണ്. പക്ഷെ അതിന്റെ ഷേപ്പും വ്യത്യാസം, ഹെഡ് ലൈറ്റ്, പമ്പർ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ വ്യത്യാസം. ഇത് 14 ലാസ്റ്റിലാണ് ഈ ഷേപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് 14 ഫസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, എന്നാലും 54 വണ്ടി ഇറക്കാം. ഓ, ഈ വണ്ടി കൊടുക്കാം നമുക്ക്. അതിൽ തന്നെ 3,50,000 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യും, ഒരു പേടിയും പേടിക്കാതെ ധൈര്യപ്പെട്ട് വണ്ടിയിൽ നല്ല മൈലേജ് ഉള്ള വാഹനം. റിയർ AC കാര്യങ്ങളൊക്കെ, അലോയ്വീല്, ബുഷ് ബട്ടണ്, മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കൽ എല്ലാം വരുന്ന വാഹനം. ഒന്നും കസ്റ്റമർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതെ. അടുത്ത വണ്ടി വീണ്ടും നിസാൻ സണ്ണിയാണ്, പക്ഷേ ടാക്സിയാണ്. ടാക്സിയില് ഒരുപാട് ആളുകള് ടാക്സി ഊബർ ടാക്സിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വാഹനം എടുത്തതിന് ശേഷം 50,000 രൂപ മുടക്കിയിട്ട് ടാക്സി പെർമിറ്റും അതിന്റെ GPS സ്പീഡ് ഗവർണറും ഒക്കെ വെച്ചിട്ട് വേണം അവർക്ക് ടാക്സി ആക്കാന്. ഇത് ഓൾറെഡി 2 വർഷം മുമ്പ് ടാക്സിയിലോട്ട് ഇതേപോലെ മാറ്റിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അതെ, അതേപോലെ 10,000-40,000 രൂപ അടുത്ത് ചെലവാണ്. കാരണം ഇൻഷുറൻസ് അടക്കണമെങ്കിൽ 20-something രൂപ ചെലവ് വരും. ഇത് ഫസ്റ്റ് ക്ലാസ് അടക്കണമെങ്കിൽ 18-20 രൂപ അടുത്ത് വരും. ഇത് 20,000 രൂപന്റെ 3,00,000 രൂപ ഐഡിയുള്ള പുതിയ ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ടാക്സിയില്. അതുപോലെ തന്നെ GPS ഫിറ്റ് ആക്കണമെങ്കിൽ 6,500 രൂപ വരും. അതുപോലെ തന്നെ നമുക്ക് പെർമിറ്റ് എടുക്കണമെങ്കിൽ പൈസ ഉണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് എടുക്കണമെങ്കിലും അതും പൈസ ഉണ്ട്. ഏകദേശം ഒരു 10-40,000 രൂപ ചെലവാക്കി 50,000 രൂപന്റെ അടുത്ത് ചെലവാക്കി പ്രൈവറ്റ് വാഹനം ടാക്സി ആക്കുന്നത്. അതൊക്കെ ആക്കി വെച്ചിരിക്കുന്ന വാഹനം, ഒരു റീപ്ലേസും ഇല്ല. 2014 ഫസ്റ്റ് ആണ് കേട്ടോ. ടയർ 4 പുതിയ തട്ടിട്ടുണ്ട്. ടയർ ആണെങ്കിൽ വണ്ടി എടുത്തിട്ട് 1,000 കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 4 ടയറും ഒരു റീപ്ലേസും വണ്ടിയിലില്ല. 4-ഡോർ പവർ വിൻഡോ വരും, ഡുവൽ എയർ ബാഗ് വരും. ഇത് XL ഓപ്ഷൻ ആണ്. XL ഓപ്ഷനൽ ആകുമ്പോ 2 എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ബാക്ക് ലോട്ട്, AC വിൻഡോ കാര്യങ്ങളൊക്കെ ഇതില് കമ്പനി വരുന്ന വാഹനമാണ്. മിറർ ഇലക്ട്രിക്കലാണ് വരിക, ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, സ്റ്റാരിംഗ് പിന്നെ ടിൽറ്റിങ്ങും ടെലിസ്കോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. പുതിയ GPS ഫിറ്റ് ആക്കി, പുതിയ ടെസ്റ്റ് എടുത്തു നമ്മൾ കൊടുക്കും. നിലവിൽ എടുത്തിട്ടില്ല, ഫീസൊക്കെ അടച്ചിട്ടുണ്ട് പോയി. കൊടുക്കണ ഒരു 8 ദിവസം കൊണ്ട് ടെസ്റ്റ് എടുത്തു കൊടുക്കാം. മറ്റേത് RC കിട്ടാൻ നേരെ വൈകും, ഇതൊക്കെ നമ്മളെ പേരുക്ക് RC കിട്ടാൻ നേരം വൈകും. ഇപ്പൊ 6 മാസത്തോളമായിട്ട് RC ഒക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുക, സാങ്കേതിക തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കാണ്. അപ്പൊ പേര് മാറി കഴിഞ്ഞിട്ട് RC കിട്ടാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. അവര് ഈ എം പരിവാഹന്റെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ് കോപ്പി നമുക്ക് കിട്ടും. RC സോഫ്റ്റ് കോപ്പി അത് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടുന്ന് നമുക്ക് റിക്കവർ ചെയ്ത് പോകാൻ കഴിയും. കാരണം ഇപ്പൊ 3-4 മാസങ്ങളായിട്ട് വണ്ടി എടുത്ത ആളുകൾക്ക് RC കിട്ടിയിട്ടില്ല. പ്രശ്നം വരുന്നുണ്ട്. അത് ഇങ്ങനെ സംഭവിച്ചാൽ റെഡിയാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ എടുത്താൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇനി റെഡിയായി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താണെങ്കിലും 7,00,000 RC, 3.75 RC 3.75 ലൈസൻസും പെൻഡിങ് ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത വണ്ടികൾക്ക് പോകാൻ. എന്താണെങ്കിലും മിനിമം ഒരു സമയം പിടിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. സമയ താമസം ഉണ്ടാവും,
കിലോമീറ്റർ 1.20 ഡീസലില് 20-23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം ഊബർ ഒക്കെ നിങ്ങൾ ഓടിക്കാൻ പണിയെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു 4500 ഡെയിലി ഓടാൻ പറ്റും. എറണാകുളത്തുള്ള കൂട്ടുകാരന്മാർ ഒരുപാട് ആളുകൾ വാഹനം എടുത്ത് കൊണ്ടുപോയിട്ടാണ് ടാക്സി ഓടിക്കുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും ഒരു 10,000-30,000 അടുത്ത് നമുക്ക് ഒരു 2,000 അടുത്തെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു ദിവസം. മിനിമം ഒരു മാസം നല്ല രീതിയിൽ പണിയെടുത്താണെങ്കിൽ ഓടണ കാര്യമാണ്, വാങ്ങിയിട്ടാ കാര്യമില്ല, ഓടണം. മറ്റേ 10,000-60,000 സാലറി മറ്റേ പൈസ കിട്ടുന്ന ഒരു പണിയാണ്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, കാരണം ഒരുപാട് ആളുകൾ ജോലി എടുക്കാൻ തയ്യാറാണ്, പക്ഷെ എന്ത് ജോലി എടുക്കണം എന്ന് അറിയാത്ത ആളുകളുണ്ടാവും. അവർക്കുള്ള ഒരു വാഹനമാണ്. 3.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. 3.40 കൊടുക്കാം, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇൻഷുറൻസ് 3 ലക്ഷം IDV ഉണ്ട്, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. ഫുൾ ലോൺ കിട്ടൂല, വണ്ടി ഇറക്കാം. അടുത്ത വണ്ടി കൊറോള അൾട്ടീസ്. അതെ, ഇത് ബ്ലാക്ക് കളറാണ്, ഫുൾ ബ്ലാക്ക് അല്ലേ, നല്ലൊരു അടിപൊളി കളർ. കമ്പനി വരുന്ന കളറാണ്, റീപെയിന്റ് ചെയ്തതല്ല. 2011 വരുന്ന, ഒരു റീപ്ലേസും ഇല്ലാത്ത ഹിസ്റ്ററി കമ്പനിയിലുള്ള വാഹനം. കറക്റ്റ് ഹിസ്റ്ററിയുള്ള വാഹനമാണ്. ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്താണ്. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. റീപ്ലേസ് ഒന്നും വാഹനത്തിന് സംഭവിച്ചില്ല, ഒരു സംഭവമില്ല. 11 ലാസ്റ്റ് കിലോമീറ്റർ കാര്യങ്ങള് 1.40-1.35 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ്, ഓണർഷിപ്പ് ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറി. വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 4.25 ലക്ഷം വാഹനം കൊടുക്കാം, വെറും 4.25 ലക്ഷം റേറ്റ് കുറച്ചെടുക്കാം. ഇതൊന്നും ഫിക്സഡ് അല്ല, ഒരു 3 ലക്ഷം. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ്, പക്ഷെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എടുക്കേണ്ടി വരും, മറ്റേ 3 ലക്ഷം ലോണും കിട്ടും. നല്ല അടിപൊളി വാഹനമാണ്, സെഡാൻ ടൈപ്പ് വാഹനത്തിൽ 18 കിലോമീറ്റർ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ബ്ലാക്കില്, നല്ല ബ്ലാക്ക് ആണ് വണ്ടി, ഫുൾ ബ്ലാക്ക്, അലോയ് ഉണ്ട്, നല്ല അടിപൊളി ടയർ ഉണ്ട്, ഒക്കെ ഉള്ള വാഹനം. അതെ, ധൈര്യപ്പെട്ട് 18 കിലോമീറ്റർ കിട്ടുന്ന ടൊയോട്ടയുടെ എഞ്ചിൻ വരുന്ന വാഹനമാണ്. സുഖസുന്ദരായിട്ട് പോകാം, നല്ല യാത്ര കംഫർട്ട് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോ നല്ല യാത്രാ സുഖമുള്ള വാഹനമാണ്, വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അടുത്ത വണ്ടി നിസാൻ ടെറാൻ ആണ്, ഒരു എക്സ്യുവിലെ കോമ്പാക്ട് എക്സ്യുവി ആണ്. 2013 മോഡല് 14 ആറാം മാസം ഡെലിവറി, 6ാം മാസം രജിസ്റ്റർ വരുന്ന ഒരു ലേഡി ആണ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 4 പുത്തൻ ടയർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതും 85 ഫുൾ ഓപ്ഷൻ വരുന്ന ഡീസൽ എഞ്ചിൻ, 20 കിലോമീറ്റർ മൈലേജ് കൺഫേം. എന്തായാലും കിട്ടും, പറഞ്ഞു കൊടുക്കാം. ഒരു റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല, നല്ല നീറ്റ് ഉള്ള നമ്മളെ ആനക്കൊമ്പ് കളർ വരുന്ന പേള് വൈറ്റ് ആണ്. 85 എക്സിൽ ഓപ്ഷൻ വരുന്ന വാഹനം, പുത്തൻ ഇൻഷുറൻസ്, പുത്തൻ 4 ടയർ, ഒരു റീപ്ലേസ് ഇല്ലാത്ത 14 ഡെലിവറി രജിസ്റ്റർ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഡീസല് എത്ര കൊടുക്ക? 4.5 ചോദിക്കുന്നത്, മാക്സിമം റേറ്റ് കുറച്ചെടുക്കുക. നമുക്ക് ഒരു 4 ലക്ഷം ലോൺ കിട്ടും. 50,000 രൂപ മുടക്കിലൊക്കെ ഈ വാഹനം നമുക്ക് കൊടുക്കാം. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫുൾ ലോൺ നോക്കും ചെയ്യാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ, നല്ല പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ, 150 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ കയറ്റാൻ പറ്റും, നോക്കാം. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലായി കാണുകയും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.